എൻ്റെ മക്കൾക്ക് ഒരു കുഞ്ഞു കഥ പറഞ്ഞേരട്ടെ. ഒരിടത്തൊരിടത്തൊരു അമ്മുകുട്ടി ഉണ്ടായിരുന്നു. അമ്മുകുട്ടി ഉണ്ടല്ലോ, ഒരു ബേക്കറാണ്. സ്ഥിരമായിട്ട് കേക്കും സ്വീറ്റ്സും ഒക്കെ ബേക്ക് ചെയ്യാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ അമ്മുകുട്ടി എന്നും കേക്കും സ്വീറ്റ്സും ഒക്കെ ഉണ്ടാകും. പക്ഷേ എന്നും സംഭവം ഫ്ലോപ്പായിപ്പോൾ, എന്നും ശരിയാവില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. അമ്മുകുട്ടീനെ എല്ലാവരും കളിയാക്കും, വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ കളിയാക്കാൻ തുടങ്ങി. അമ്മുക്കുട്ടി എന്ത് ചെയ്തു, നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ആ പിന്നെ അതങ്ങ് താത്ത് വയ്ക്കും. പക്ഷെ നമ്മുടെ അമ്മുക്കുട്ടി എന്ത് ചെയ്താ, ആ താത്ത് വെച്ചില്ല. എന്നും 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 സ്ഥിരമായിട്ട് കേക്ക് ഉണ്ടാക്കുകയും സ്വീറ്റ്സ് ഉണ്ടാക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെ 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 ചെയ്ത് ചെയ്ത് ലാസ്റ്റ് ഒരു ദിവസമായപ്പോൾ അമ്മുക്കുട്ടിക്ക് മനസ്സിലായി എങ്ങനെയാണിത് വരികയെന്ന്. എന്നിട്ട് ലാസ്റ്റ് അത് അടിപൊളിയായി, സക്സസ് ആയി. എല്ലാവരും നമ്മുടെ അമ്മുവിനെ സപ്പോർട്ട് ചെയ്യുകയും ഒരുപാട് നമ്മുടെ അമ്മുക്കുട്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്ത്. എല്ലാവർക്കും ഇപ്പം അമ്മുക്കുട്ടി വളരെ വലിയൊരു ഫാനാണ്. അപ്പോൾ അതുപോലെ നമുക്കും അപ്രീസിയേഷൻസ് ഒക്കെ ഏറ്റുവാങ്ങേണ്ട എത്ര പേരുടെ അഭിനന്ദനങ്ങളാണ് നമുക്ക് ഏറ്റുവാങ്ങേണ്ടത്. ആ നമ്മുടെ മുന്നിലുള്ളത് എന്താണ്, പഠിച്ച് ക്ലാസ്സിൽ ഫസ്റ്റ് ആവുക എന്നുള്ളതല്ലേ. അപ്പോൾ എല്ലാ മക്കളും ഫസ്റ്റ് ആവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനായിട്ട് എൻ്റെ മക്കളുടെ കൂടെ തന്നെ നമ്മുടെ എക്സാം എന്ന ഫാമിലി ഉണ്ടല്ലേ, അതിന് വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്ക് ഇതേ ഇപ്പോൾ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിൽ എൻ്റെ മക്കൾക്ക് 3 ദിവസം നമ്മൾ നേരിട്ട് കണ്ട് ക്ലാസ്സൊക്കെ ഉണ്ടാവും, ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. പിന്നെ ഒത്തിരി ഗിഫ്റ്റ്സും കിട്ടും, ക്രയോൺസ്, വാട്ടർ ബോട്ടിൽ, ബാഗ്, എക്സാമിനത്തെ ബാഗൊക്കെ ഇട്ട് നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വേണ്ടി എൻ്റെ മക്കൾക്ക് പോരാത്തിന് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക അല്ലേ. അടുത്ത ക്ലാസ് നമുക്ക് എൻ്റെ മക്കൾക്ക് അടുത്ത ക്ലാസ് സെറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടേ, ഈ താഴെ കാണുന്ന നമ്പറിൽ ഒരു ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഇപ്പം തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, ഓടിച്ചെന്ന് അച്ഛനോടും അമ്മയോടും പറയാം എക്സാം എന്നതിൻ്റെ കൂടെ പഠിക്കണം എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാം.